മലയാളത്തിലെ എല്ലാ നടന്മാർക്കും ഒരു പ്രധാന വേഷത്തിൽ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് മുകളിലെത്താനുള്ള പോരാട്ടത്തിൻ്റെയും വർഷങ്ങളുടെ കഷ്ടപ്പാടുകളുടെയും കഥകളാണ്. ഇതാദ്യ സിനിമയിൽ തന്നെ ഗായകവേഷം ചെയ്യാൻ അവസരം ലഭിച്ച ഏതാനും മലയാള അഭിനേതാക്കൾ. ഏതൊരു ചെറുപ്പക്കാരനും അസൂയപ്പെടാവുന്ന ഒരു സ്വപ്ന അരങ്ങേറ്റം തന്നെയാണ് ജയറാമിനും ഉണ്ടായിരുന്നതെന്ന് നിസ്സംശയം പറയാം. പത്മരാജൻ്റെ നിത്യഹരിത ക്ലാസിക് അപരനിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ നടന് അവസരം ലഭിച്ചു. അതൊരു സ്വപ്ന തുടക്കമായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1997 ഫാസിൽ സംവിധാനം ചെയ്ത അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെയാണ് കുഞ്ചാക്കോ ബോബൻ സിനിമയിലേക്ക് വന്നത്. നടി ശാലിനിയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു അനിയത്തിപ്രാവ്. രണ്ടായിരത്തി 2010 പുറത്തിറങ്ങിയ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു നിവിൻ പോളി അഭിനയ രംഗത്തേക്ക് വന്നത്. രണ്ടായിരത്തി 2009 ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതു എന്ന ചിത്രത്തിലൂടെയായിരുന്നു ആസിഫ് അലി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. നിഷാൻ, റിമ എന്നിവരും ഈ ചിത്രത്തിലുണ്ടായിരുന്നു. രണ്ടായിരത്തി 2003 രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന സിനിമയിലൂടെയായിരുന്നു പൃഥ്വിരാജ് വെള്ളിത്തിരയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു. 2002 ഫാസിൽ സംവിധാനം ചെയ്ത കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെയാണ് ഫഹദ് ഫാസിൽ അഭിനയ രംഗത്തേക്ക് വന്നത്. ഈ സിനിമ അത്ര വലിയ വിജയമായിരുന്നില്ല. എങ്കിലും താരം തൻ്റെ ശൈലികൾ ഒന്നാകെ മാറി ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല അഭിനേതാക്കളിൽ ഒരാളായി മാറി. 2012 സെക്കൻഡ് ഷോ എന്ന മൂവിയിലൂടെയാണ് ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് കാലെടുത്തു വെച്ചത്. ഈ ചിത്രത്തിലെ പ്രധാന വേഷമായിരുന്നു അതിൽ ദുൽഖർ സൽമാൻ. അത് ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായിരുന്നു. മലയാള സിനിമയുടെ ചരിത്രമെടുത്താൽ സൂപ്പർ താരങ്ങൾക്ക് പോലുമുണ്ട് വർഷങ്ങളുടെ പോരാട്ടത്തിൻ്റെ കഥ. മോഹൻലാൽ വില്ലൻ കഥാപാത്രമായാണ് അരങ്ങേറ്റം കുറിച്ചത്. അതുപോലെ മമ്മൂട്ടി രണ്ടാം നായക വേഷങ്ങളും.